വൈദ്യുതി നിരക്ക് വർധനയായി ജനങ്ങൾക്ക് സർക്കാരിന്റെ ഇരുട്ടടി വരികയാണ്. നിരക്ക് വർധന തടയണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ ഇന്ന് വിധി ഉണ്ടായേക്കും. വിധി അനുകൂലമായാൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിരക്ക് വർധന നടപടിയിലേക്ക് കടക്കും. എന്നാൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തീരും വരെ കാത്തിരിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പ്രശാന്ത് കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നാൽ അറിയാമല്ലേ എന്തായിരിക്കും ജനങ്ങളുടെ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട വിധിയെന്ന്? അഞ്ജിത, കഴിഞ്ഞ ജൂണിലാണ് സംസ്ഥാനത്തെ ഗാർഹിക അടക്കമുള്ള എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും വൈദ്യുതി നിരക്ക് വർധന നടപ്പാക്കിയത്. ഇത് വൈദ്യുതി ബോർഡ് കൊടുക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്ററി കമ്മീഷനാണ് ഈ തീരുമാനമെടുക്കുന്നത്. അപ്പോഴും അതിന് സർക്കാരിൻ്റെ ഒരു അംഗീകാരമെല്ലാം വേണം. ഏതായാലും ഈ ഇത്തവണ ഈ വർഷത്തെ താരിഫ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉള്ള ഹിയറിംഗ് എല്ലാം നടന്നു. ആ സമയത്താണ് ഈ HT LT ഉപഭോക്താക്കൾ, ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ ഹൈക്കോടതിയിൽ പോവുകയും നിരക്ക് വർധന പാടില്ല എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. ഈ കേസിൽ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കേസിൽ ഒരു വിധി ഉണ്ടാകും എന്നാണ് നാം അറിയുന്നത്. ഏതായാലും ഇന്ന് വിധി വന്നു കഴിഞ്ഞാൽ ഏറെ നിർണായകമാണ്. കാരണം പിന്നീട് റെഗുലേറ്ററി കമ്മീഷന് വൈദ്യുതി നിരക്ക് വർധനയുമായി മുന്നോട്ട് പോകാം. അതിന് സംബന്ധിച്ച ഒരുക്കങ്ങൾ നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയിരുന്നു. ഏകദേശം ഒരുക്കങ്ങൾ അന്തിമമാക്കി വെച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇതിനൊരു പച്ചക്കൊടി കിട്ടിയാൽ റെഗുലേറ്ററി കമ്മീഷന് വൈകാതെ തന്നെ പുതിയ താരിഫ് നിർണ്ണയിക്കാൻ പറ്റും. തീർച്ചയായും നിരക്ക് വർധന വേണമെന്ന ആവശ്യമാണ് KCB നൽകിയിട്ടുള്ളത്. അതായത് 6% വർധനയാണ് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതലായി വർധനയാണ്. 6.19% വർധനയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗാർഹിക ഉപഭോക്താക്കൾക്ക്. അതായത് യൂണിറ്റിന് ശരാശരി 41 പൈസ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം. അത് വിവിധ സ്ലാബുകളിലായാണ് അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കമ്മീഷൻ 23-ാം തീയതി വരെ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ തിരുവനന്തപുരത്തില്ല. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി വന്നാലും ഇതിലൊരു തീരുമാനമുണ്ടാകുക. അപ്പോഴും ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സർക്കാരിൻ്റെ തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസരത്തിൽ ഒരു വൈദ്യുതി നിരക്ക് വർധന വേണം നടപ്പാക്കുന്ന ഒരു ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് സർക്കാർ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമേ ഏതായാലും താരിഫ് വർധന ഉണ്ടാകൂ എന്ന് വേണം നാം ഇപ്പോഴത്തെ യുക്തി അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. എന്തായാലും